ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ദോശമാവ്. ദോശമാവിൻ്റെ ഉപ്പ് നോക്കണം, കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കൂട്ടും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത ഒരു വേറൊരു ഫ്ലേവറാണ്, പക്ഷെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് വെറും ഒരു സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് ആർക്കും വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ചിക്കൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല, പകരം ക്യാരറ്റും സവോളയും, ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സവോള ആയാലും മതി. ഇതിപ്പം വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണെങ്കിൽ വൈകുന്നേരം ഒരു കുഞ്ഞ് ഈവനിങ് സ്നാക്ക് പോലെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നവരുണ്ട്, പക്ഷേ നമുക്കൊന്നും നടക്കത്തില്ല. അങ്ങനെയാകുമ്പോൾ ഇത് കുറേ എണ്ണം വേണ്ടി വരും. ഇപ്പം ബാറ്ററൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, ഇനി നമുക്ക് പനിയാരം ഉണ്ടാക്കാം. അതിനായി നമ്മളിവിടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. പക്ഷെ നമ്മൾ സാധാ ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന പോലെ ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്നിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു വെറൈറ്റിക്കായി സോസ് കൂട്ടിയൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സോസ് കഴിക്കുമ്പോഴും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാലേ നെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ.